ശ്രീ പിണറായി വിജയന് എം വി ഗോവിന്ദനും കൂടി പട്ടും വളയും കൊടുത്ത് അവരെ സ്വീകരിക്കും തിരുവനന്തപുരത്ത്. പിന്നെ എങ്ങനെ എം വി ഗോവിന്ദനും പിണറായി വിജയനും ഈ കുടുംബത്തോടൊപ്പമാണ് ഈ ഗവൺമെന്റ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഈ കാപട്യത്തിന്റെ പേരാണ് CPM, ഈ കാപട്യത്തിന്റെ പേരാണ് പിണറായി വിജയൻ. കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും വേട്ടക്കാരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നിലപാടാണ് CPM ഗവൺമെന്റും ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ നടന്നത് ഈ മാസം 15-ാം തീയതിയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത് ഇന്നലെയാണ്. 8 ദിവസം ഇദ്ദേഹം മൗനത്തിലായി. ഈ സർക്കാരിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന് ദൗർഭാഗ്യകരമായ ഒരു അന്ത്യം തൻ്റെ സ്വന്തം ജില്ലയിൽ വെച്ച് സ്വന്തം പാർട്ടിക്കാരിയിൽ നിന്നുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഉണ്ടായിട്ട് പോലും മുഖ്യമന്ത്രി മൗനത്തിൽ ഒളിക്കുകയായിരുന്നു. ഇപ്പോൾ നവീൻ്റെ വീട് സന്ദർശിച്ച പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അവരുടെ കുടുംബത്തോടൊപ്പമാണ് പാർട്ടി എന്ന് പറഞ്ഞു. കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും വേട്ടക്കാരോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന നിലപാടാണ് CPM ഗവൺമെന്റും ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നവീൻ ബാബുവിൻ്റെ മരണശേഷവും അദ്ദേഹത്തെ അഴിമതിക്കാരനാക്കാൻ വേണ്ടിയിട്ടുള്ള, ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നത്. ഈ പ്രശാന്തൻ്റെ പരാതി വ്യാജ പരാതിയാണ്, അയാളുടെ ഒപ്പ് വ്യാജമാണ്. അയാൾ പാട്ടക്കരാറിന് വേണ്ടി കൊടുത്ത ഒപ്പും NOC വേണ്ടി കൊടുത്ത ഒപ്പും രണ്ടും ഒന്നാണ്. പക്ഷേ അയാളുടെ പരാതിയിലെ ഒപ്പ് വേറെയാണ്. അയാളുടെ പരാതി AKG സെൻ്ററിലാണ് രൂപപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചു പോയാൽ ഈ കേസ് AKG സെൻ്ററിലേക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും എത്തും. മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ പരാതി പരിഹാര സെല്ലിൽ ഇങ്ങനെ ഒരു പരാതി കിട്ടി, ഇമെയിലിൽ കിട്ടിയിട്ടുണ്ടോ, നേരിട്ട് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് അതിൻ്റെ തെളിവ്, ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന്? നമുക്കിപ്പോൾ എല്ലാവർക്കും വ്യക്തമായി ഈ പരാതി ഈ മരണശേഷം അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് വേണ്ടി, അദ്ദേഹം അഴിമതിക്കാരനാകുന്നതിന് വേണ്ടി മനഃപൂർവ്വമായി പാർട്ടിയുടെ അനുമതിയോടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ അനുമതിയോടുകൂടി കെട്ടിച്ചമച്ച ഒന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് ഈ മരണത്തിൻ്റെ പുറകിലും മരണത്തിന് ശേഷം നടന്ന അതിനേക്കാൾ കഠിനമായ കാര്യങ്ങളുടെയും പുറകിലുള്ളത്. ഇന്ന് ഈ PP DVA ഇതുവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ MV ഗോവിന്ദനും പിണറായി വിജയനും ഈ കുടുംബത്തോടൊപ്പമാണ് ഈ ഗവൺമെന്റ് എന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല, ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, അവരെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. ഈ പ്രശാന്തനെ എൻ്റെ കയ്യിൽ നിന്ന് എന്ത്, അയാൾക്കെതിരായി എന്ത് നടപടിയാണ് എടുത്തത്? ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ആൾക്കെതിരായിട്ട് എന്ത് നടപടിയാണ് എടുത്തത്? ഇവർ വേട്ടക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന് വേണ്ടപ്പെട്ടവരാണ് ഈ കേസിലെ പ്രതികൾ. എന്നിട്ട് അവരിപ്പോഴും പാർട്ടിക്കാരിയാണല്ലോ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലല്ലോ. അവരിന്നെന്താണ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതി പറയുന്നത്? ഇയാൾ അഴിമതിക്കാരനാണ്, ഞാൻ അഴിമതിക്കെതിരായിട്ടാണ് ശബ്ദിച്ചത് എന്നാണ്. അപ്പോൾ വീണ്ടും നവീൻ ബാബുവിനെ അഴിമതിക്കാരനാകാൻ അവർക്ക് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി അവർ കോടതിയിൽ വാദിക്കുന്നു. അവർ പാർട്ടിക്കാരിയാണ്, ആ കുടുംബത്തെ അപമാനിക്കുകയാണ്. എന്നിട്ട് ഇതിനെ മുഖ്യമന്ത്രിയും പാർട്ടിയും സംരക്ഷിക്കുകയാണ്. എന്നിട്ട് ഇരട്ടത്താപ്പാണ്, രണ്ട് വർത്തമാനം പറയുകയാണ്. അവരോടൊപ്പം കുടുംബത്തോടൊപ്പമാണ് എന്ന് പറയുക, എന്നിട്ട് സ്വന്തം പാർട്ടിക്കാരിയെ കൊണ്ട് ഇയാൾ അഴിമതിക്കാരനായിരുന്നു എന്ന് ഇപ്പോഴും ഉറക്കം വിളിച്ച് പറയിപ്പിക്കുക, കോടതിയിൽ പോയി പറയുക ഇയാൾ അഴിമതിക്കാരനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അഴിമതിക്കെതിരായ വിമർശനമാണെന്ന്. അഴിമതിക്ക് എതിരായിട്ടുള്ള വിമർശനമാണ് അവർ നടത്തിയതെങ്കിൽ ശ്രീ പിണറായി വിജയന് MV ഗോവിന്ദനും കൂടി പട്ടും വളയും കൊടുത്ത് അവരെ സ്വീകരിക്കും തിരുവനന്തപുരത്ത്, അതല്ലേ ചെയ്യേണ്ടത്? അഴിമതിക്കെതിരായിട്ടാണ് അവർ സംസാരിച്ചതെങ്കിൽ എന്തൊരു ഇരട്ടത്താപ്പാണ് ഇക്കാര്യത്തിൽ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ കുടുംബത്തെ, ആ മനുഷ്യനെ, സത്യസന്ധനായ ആ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ ബാക്കി വന്ന കുടുംബത്തെയും അപമാനിക്കുകയും കബളിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയാണ് CPM ഈ ഗവൺമെൻറ് കൂടി ചെയ്യുന്നത്. ഇത് ശരിയായ നടപടിയല്ല. കുറ്റവാളികൾക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന സ്വന്തം പാർട്ടിക്കാരാണെങ്കിൽ, ഇപ്പം ഞങ്ങൾ ആരെങ്കിലും ആണെങ്കിലോ ഇങ്ങനൊരു സംഭവം ഉണ്ടായെങ്കിൽ അവരുടെ സ്ഥിതി എന്തായിരുന്നു? ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് തിങ്കളാഴ്ച ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന്, കോടതിയിൽ ജാമ്യവ്യവസ്ഥകൾ ഇളവ് ചെയ്യണമെന്ന് കോടതിയിൽ അപേക്ഷ കൊടുത്തപ്പോൾ പോലും കോടതിയിൽ വീറോടുകൂടി അത് അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെടുന്ന പ്രോസിക്യൂഷനാണ്.
ഈ കേസിൽ ഇവരെ ഇവരെ ചോദ്യം ചെയ്യാതെ, ഇവരെ അറസ്റ്റ് ചെയ്യാതെ ഇവരെ പൂർണ്ണമായി സംരക്ഷിച്ച് നിർത്തുന്നത്. ഈ കാപട്യത്തിൻ്റെ പേരാണ് CPM, ഈ കാപട്യത്തിൻ്റെ പേരാണ് പിണറായി വിജയൻ.